ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഐ ആർ സി ടി സിയുമായി ബന്ധപ്പെട്ട ചില ന്യൂസ് അപ്ഡേറ്റുകളാണ് കവർ ചെയ്യുന്നത് റെയിൽവേ സെക്ടറിലെ മൊണോപ്പളി സ്റ്റോക്കായ ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൽ രണ്ട് ദിവസം മുമ്പേ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ചില ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൽ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ വളരെ വലിയ ഒരു പ്രൈസ് മൊമൻറ്റവും നമുക്ക് കാണാൻ സാധിച്ചു ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൽ ഒരു ഫ്ളാറ്റ് റെസ്പോൺസാണ് കാണാൻ സാധിച്ചത് അതായത് തിങ്കളാഴ്ച ഈ സ്റ്റോക്ക് ഗെയിൻ ചെയ്ത മൊമെൻറ്റം ഇന്നത്തെ ദിവസം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയായിരുന്നു ഇന്ന് ആഫ്റ്റർ മാർക്കറ്റ് അവറിൽ ഐ ആർ സി ടി സിയുടെ പ്രൈവറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഐ ആർ സി ടി സിയുടെ പ്രൈവറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിനു വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഐ ആർ സി ടി സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് ഐ ആർ സി ടി സി ഉടൻ തന്നെ ഇന്ത്യയിൽ പ്രൈവറ്റ് പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു കൺഫേംഡ് ന്യൂസ് അല്ല പകരം ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള ഒരു ന്യൂസാണ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസും ഐ ആർ സി ടി സി എന്ന കമ്പനിയും തമ്മിൽ ചേർന്ന് പ്രൈവറ്റ് പാസഞ്ചർ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാർട്ണർഷിപ്പിൽ എത്തി എന്നുള്ളൊരു ന്യൂസാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ട്രെയിൻ സർവീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസും ഐ ആർ സി ടി സി പ്രൈവറ്റ് റെയിൽ സർവീസിന് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷണൽ റിക്വയർമെൻസും ഫുൾഫിൽ ചെയ്യും ഐ ആർ സി ടി സി ആൾറെഡി മൂന്ന് പ്രൈവറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇനി ഇന്ത്യൻ റെയിൽവേയുടെ പ്രൈവറ്റൈസേഷനെ കുറിച്ചുള്ള ന്യൂസ് ഏകദേശം ഒരു വർഷം മുമ്പേ വന്നതാണ് ഇവിടെ ഏകദേശം ഇവിടെ കമ്പനി അതായത് ഇന്ത്യൻ റെയിൽവേ പല റൂട്ടുകളും പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായി പ്രൈവറ്റ് പാസഞ്ചർ വെഹിക്കിൾ ട്രെയിനുകളെ അല്ലെങ്കിൽ പ്രൈവറ്റ് പാസഞ്ചർ ട്രെയിനുകളെ ഈ റൂട്ടുകളിൽ റൺ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ കമ്പനികളിൽ നിന്നും ബിഡുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ആൻഡി ജി പോലുള്ള പല കമ്പനികളും ബിഡ് സമർപ്പിച്ചതുമാണ് ലേറ്റസ്റ്റ് ബിഡിങ് പ്രോസസ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഐ ആർ സി ടി സി ഒരു സക്സസ്ഫുൾ ബിഡറായി എമർജ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഐ ആർ സി ടി സിയുടെയും അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെയും പ്രൈവറ്റ് ട്രെയിൻ സർവീസിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പ്രൈവറ്റ് ട്രെയിൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്നത് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ടെക്നിക്കൽ അനാലിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേണാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്റ്റോക്കിലെ ലാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത് അതിനുശേഷം ഈ സ്റ്റോക്ക് അവിടുന്ന് കൂൾ ഓഫ് ആവുകയും രണ്ടായിരത്തി മുന്നൂറ് രൂപ റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുകയും ചെയ്തു ശേഷം ഈ സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങും അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ ഏഴ് ശതമാനത്തോളമുള്ള പ്രൈസ് മൂവ്മെന്റും നമ്മൾക്ക് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഐ ആർ സി ടി സി എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ എന്ന റേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് കാഴ്ചവെക്കുന്നത് അതിനർത്ഥം രണ്ടായിരത്തി നാന്നൂറ് രൂപ എന്ന റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ് സോണായി മാറിക്കഴിഞ്ഞു പ്രീവിയസ്ലി ഈ റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് സോണായി മാറിക്കഴിഞ്ഞു അതിനർത്ഥം ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ സ്റ്റോക്കിൽ വരാൻ പോകുന്ന പോസിറ്റീവ് ന്യൂസുകളുടെ പശ്ചാത്തലത്തിലും പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ എന്ന റേഞ്ച് നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു റേഞ്ച് തന്നെയാണ് ഇനി ഗ്യാപ്പ് ഫില്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം അതായത് ഈ സ്റ്റോക്കിൽ നല്ലൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് രണ്ടായിരത്തി മുന്നൂറിനും രണ്ടായിരത്തി നാനൂറിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സീനറിയോ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ എവർ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ സ്റ്റോക്കിന് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസുകളും വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉടൻ ഈ സ്റ്റോക്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യത കുറവാണ് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ പരാമീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ ഓവർ ബോട്ട് സോണാണ് സെവൻറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മണി ഫ്ലോ ഇൻഡെക്സും നിയർലി ഓവർ ബോട്ട് സോൺ തന്നെ പറയാം സെവൻറ്റി വൺ എന്ന റേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻറ്റ് ഐ ആർ സി ടി സി എന്ന കമ്പനിയുടെ കൺസോൾഡേറ്റഡ് ക്വാർട്ടർ വൺ റിസൾട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുമാണ് ട്വൽവ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കമ്പനിയുടെ ക്വാർട്ടർ വൺ റിസൾട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ട്വൽവ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനോട് അനു അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു മൊമന്റം പ്രതീക്ഷിക്കാം സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് ഇരുപത്തഞ്ച് പോയിന്റ് നാല് രണ്ട് ശതമാനം എന്ന ഡീസൻ്റെ ഡെലിവറി തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ എന്ന റേഞ്ചിലാണ് സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് സ്റ്റോക്ക് ഇപ്പോഴും രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ് ഈ സ്റ്റോക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ എന്ന റേഞ്ചിൽ അക്കുമലേറ്റ് ചെയ്യുന്നത് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് വരുമ്പോൾ സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ നമുക്കൊരു സിംഗ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്